പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്കിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബി എ സോഷ്യോളജിക്കാരുടെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള സൈക്കോളജിയിലെ സൈക്കോളജി ഓഫ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗത്തിലെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ. എന്താണ് ആറ്റിറ്റ്യൂഡ്? മനോഭാവം, നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? അപ്പോൾ ഇത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ് മനോഭാവം, എങ്ങനെയാണ് നമ്മൾ മനോഭാവം കാര്യങ്ങളും മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഒരു ഏരിയയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്താണ്, എന്താണ് ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു വിഷയത്തെ നോക്കി കാണുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയാം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടു വാട്ട് എ പെർട്ടിക്കുലർ തിങ് നമ്മൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നമുക്ക് എന്താക്കാം, ആറ്റിറ്റ്യൂഡായിട്ട് മനോഭാവമാക്കി എടുക്കാം. ഇതിൽ ഈ പാരഗ്രാഫിൽ എല്ലാം കൂടി ഇവർ പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഭാഗം പറയുന്നുണ്ട്. കാരണം ഒരാളുടെ സ്വഭാവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അയാളെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം പലരും പല സമയത്ത് പല രൂപത്തിലാണ് പെരുമാറുക എന്നാണ് അതിൽ പറയുന്നത്. ആ ഒരു ഏരിയ ആണ് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം പറയുന്നുണ്ട്, ഇനി നമുക്ക് ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ, അയാളുടെ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ചെറിയൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്ക്, ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിന് മറ്റൊരു മാർഗം പറയാം എങ്ങനെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയറിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയത്തിനെ ഇപ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഉപയോഗിച്ചിട്ട്, ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യനെയർ, അത് തന്നിട്ട് എന്നോട് പറയുന്നു, ഇതാ നിങ്ങൾ പിന്നെ ഇതൊന്ന് ഇതൊന്ന് ഫില്ല് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൽ എനിക്ക് പിന്നെ ഒരു ചോദ്യത്തിന് എക്സാമ്പിളാണ്, ഒരു പ്രായമായ ആൾ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉത്തരം ഞാൻ അയാളെ വേഗം ക്രോസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പാവമാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ ആൾ വിളിച്ച് പറയും അയാളെ ക്രോസ് ചെയ്യാൻ. ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങളുണ്ട് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഉത്തരം ടിക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നതിൽ. ഇതിൽ ചില ക്വസ്റ്റ്യനെയർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിൻ്റെ ക്വസ്റ്റ്യനെയർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കളവ് എഴുതും. മനസ്സിലായോ? ദ പീപ്പിൾ റേറ്റ് ദർ ആറ്റിറ്റ്യൂഡ് യൂസിങ് സെവറൽ ഡിഫറെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉത്തരം എഴുതുന്നത് പല രൂപത്തിലായിരിക്കും അതീ പറയുന്നത്. എങ്ങനെ ഉത്തരം എഴുതുന്നത്? ഇപ്പോൾ പോസിറ്റീവായിട്ട് എഴുതും, നെഗറ്റീവായിട്ടൊക്കെ ഉത്തരങ്ങൾ എഴുതും. പക്ഷേ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, ഫെയർ എന്നെങ്കിൽ ഫേവറബിൾ ആയിട്ട് എഴുതും, അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ട് എഴുതും. പക്ഷേ മിക്ക ആളുകളും ഫേവറബിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. കാരണം ആളുകൾ എന്താ വിചാരിക്കുക, ഞാൻ നെഗറ്റീവ് എഴുതി കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക എന്നതുകൊണ്ട് അവനെ അവന് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ ഈ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയറിൻ്റെ കാര്യത്തിൽ സാധ്യതകളുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, പോസിറ്റീവ്ലി നെഗറ്റീവ്ലി നമ്മൾ ഏരിയോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില മെഷേഴ്സ് 6 കാറ്റഗറി അതിലുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഒരു 6 കാറ്റഗറി, ഓക്കെ, അതേപോലെ ഒരു 6 കാറ്റഗറിക്ക് വരും നമ്മുടെ ഉത്തരങ്ങൾ. ലിക്കറ്റ് സ്കെയിൽ എന്ന് അതിനൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ട് ആളുടെ പേഴ്സണാലിറ്റി അളക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പിന്നീട് പറയുന്നത്, അപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമുക്ക് റിപ്പീറ്റ് ചെയ്യും, സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ പീപ്പിൾസ് ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് സോഷ്യൽ ഡിസേബിൾ ആറ്റിറ്റ്യൂഡ്. ഈ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിനെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരി, സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിനെ ആളുകൾ എന്താ വിചാരിക്കുക എന്നുള്ളത് കൊണ്ട് ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്ത കാര്യങ്ങളെയും മാറ്റി എഴുതുന്ന സ്വഭാവം ആളുകളിൽ ഉണ്ട്. ഓക്കെ, യെസ്. ഇനി സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിനെ കുറിച്ച് വീണ്ടും അതിൽ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞാലും സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ എന്താണെന്ന്, സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ഒരു സംവാട്ട് അക്യുറേറ്റ് ആയിരിക്കും. സംവാട്ട് അക്യുറേറ്റ് എന്ന് ഏകദേശം ഒക്കെ ശരിയാവുമല്ലോ, അത് 100% നമ്മൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിലൂടെ സാധിക്കുമെന്നതിൽ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത്, ആളുകളുമായിട്ട് ഇനി ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് റിസർച്ചർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറയണം. വളരെ പെട്ടെന്ന് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളിൽ ആലോചിക്കാനുള്ള സമയം കൊടുക്കാതെ പെട്ടെന്ന് 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 ചെയ്യാൻ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയയിൽ അവിടെ പറയുന്നത്. ഇനി ഇവിടെ അതിന് താഴെ പറയുന്നത്
ദ ത്രീ കോമ്പണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് മൂന്ന് മനോഭാവങ്ങളുണ്ട്, പ്രധാനമായിട്ടും മനോഭാവമല്ല, ആറ്റിറ്റ്യൂഡിന് മൂന്ന് കോമ്പണൻസ് ഉണ്ട്. കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഉള്ളിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാം, കോമ്പണൻസ് എന്ന് പറയാം. എന്നിട്ട് ഇതിൽ പിന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു പാരഗ്രാഫ്, ആദ്യത്തെ ഈ രണ്ട് മൂന്ന് പാരഗ്രാഫ് ഈ ഒരു പിന്നെ യു എസ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള പിന്നെ ഒരാളുടെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരാളുടെ കാഴ്ചപ്പാട് മൂന്ന് മേഖലയിൽ നിന്ന് ബാധിക്കാം. ഒന്ന് കൊഗ്നീഷൻ. കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കും. രണ്ട്, നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കും. മൂന്ന്, നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മുടെ ഒരാളുടെ എന്തുണ്ടാവുക, ഒരാളുടെ സ്വഭാവം ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 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 വെഹിക്കിളിൽ ഒരാൾ കയറി, ഒരു വെഹിക്കിളിൽ ഒരാൾ കയറി, നമ്മളിങ്ങനെ നമ്മളൊരു സ്റ്റേഷനിലെത്തിയ സമയത്ത് ബസ്സിലാട്ടോ, ബസ്സിൽ ബസ് സ്റ്റാൻഡിലെത്തിയ സമയത്ത് ബസ് കയറി നമ്മളിങ്ങനെ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുണ്ട്, നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ ചെയ്തൊരു സ്ത്രീ. ആ സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്, കുഞ്ഞിനെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും, എന്ത് പെണ്ണാണത് എന്ന് നമുക്ക് തോന്നും അല്ലേ. ഈ എന്ത് പെണ്ണാണത് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര മോശമായ അഭിപ്രായം. അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള ആൾ നമ്മളോട് പറയണം, നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം ആ സ്ത്രീ തൊട്ട് നിങ്ങൾ കയറുന്ന മുമ്പത്തെ സ്റ്റോപ്പിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആ ബൈക്കിന്ന് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വീണു, അവർ ആംബുലൻസ് കൊണ്ടുപോയി. അപ്പോൾ ഈ പെണ്ണാണ് ഈ കുട്ടിയെ എടുത്തത്, അവർ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അവർ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ, നമ്മുടെ കോഗ്നീഷനിലുണ്ടായ നമുക്ക് ചിന്തകൾ, നമ്മുടെ ഇമോഷൻസിലുണ്ടായ നമുക്ക് ഫീലിംഗ്, നമ്മുടെ ബിഹേവിയറിലുണ്ടായത് ആ ആ ഒരു അയ്യോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു ആക്ഷൻ, നമുക്ക് ഹെൽപ്പിങ്ങിന് സഹായത്തിന് നമ്മൾ അവസരം കിട്ടിയാലും നമ്മൾ ഹെൽപ്പും ചെയ്യും. ഇങ്ങനെ മൂന്ന് മേഖലയിലാണ് ആറ്റിറ്റ്യൂഡ് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ത്രീ കോമ്പണൻ്റ് മോഡൽ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ആറ്റിറ്റ്യൂഡിൻ്റെ ത്രീ കോമ്പണൻ്റ് മോഡൽ, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, എഫക്ട്സ് ഓഫ് ബിലീഫ്. ഇപ്പം നിങ്ങൾ എഴുതി വെക്കുക, മനോഭാവത്തിൽ നമ്മുടെ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ വിശ്വാസം, നമ്മൾ എന്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സിഗരറ്റിന് എതിരെ സംസാരിക്കുന്ന, സിഗരറ്റ് ശരീരത്തിന് കേടാണോ നമ്മൾ സംസാരിക്കുകയാണ്, സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, പോവുക അല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യില്ല, അത് എടുക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞ് കുറഞ്ഞ് വരും. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ സിഗരറ്റിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. അഡ്വർടൈസ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഈ പരസ്യങ്ങളാണ് നമുക്ക് വിശ്വാസമാക്കി മാറ്റാം. ഓരോ പരസ്യങ്ങൾ നമ്മൾ കാണാൻ നമ്മുടെ മനസ്സിൽ, ഇപ്പോൾ മമ്മൂട്ടി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഇമ്പോർട്ടൻറ്റ്, മമ്മൂട്ടിയൊക്കെ വന്നതാണല്ലോ, മനസ്സിലായോ? ആ ഒരു വിശ്വാസം നമ്മളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആർക്ക് റോളുണ്ട്, പ്രധാനമായ പങ്കുണ്ട്? ഈ പറയുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഏതിലുണ്ട്, നമ്മളെ ആറ്റിറ്റ്യൂഡിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് ബിലീഫിനുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ റോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഒരു റോൾ പ്ലേ ചെയ്യുകയാണെങ്കിലും ആ റോൾ പ്ലേയിലൂടെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ പിന്നെ നമ്മളെ വിശ്വാസത്തിനനുസൃതമായിട്ട് നമ്മുടെ മുൻവിധികളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു ഏരി കഴിഞ്ഞ്, ഇനി ഫീലിങ്സ് പറയാം നമുക്ക്. എന്താണ് എഫക്റ്റ് ഓഫ് ഫീലിങ്സ്? ഈ ഇതേ സംഭവം തന്നെ കേട്ടോ, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കോഗ്നീഷനും ഇമോഷനും ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോഗ്നീഷൻ്റെ പകരം ഇവിടെ ഉപയോഗിച്ചു ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ബിലീഫ്. രണ്ടാമത്തെ എഫക്റ്റ് ഓഫ് ഫീലിങ്സ്. നമുക്ക് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഫീലിങ്സ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ഏതിൽ ബന്ധപ്പെട്ട ഫീലിങ്സിന്. ഇപ്പോൾ ഒരു ഒരു സ്ത്രീ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ പിന്നെ സോപ്പിൻ്റെ പരസ്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കെന്താ, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, കുളിക്കുന്നു, കുളി കഴിയുന്ന സൗകര്യം ആകും, ഭയങ്കര ഫ്രഷ്നെസ് ആവുന്നു, ഗ്ലാമർ കൂടുന്നു. അപ്പോൾ ശരിക്കും നമ്മളെ അഡ്വർടൈസ്മെൻറ്റ് പകരം നമുക്ക് കാണിച്ചു തന്നെ എന്താ, കുളിയാണ്, കുളി ലാസ്റ്റ് മാത്രമാണ് സന്തൂർ ലെക്സ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അതുവരെ എന്താ കാണിച്ചത്, നമ്മുടെ ഫീലിങ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, യെസ്. ഇനി മൂന്നാമതൊരു കാര്യം, എഫക്റ്റ് ഓഫ് ബിഹേവിയർ. ഞാനേ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ലൈൻ ബൈ ലൈൻ അർത്ഥം വെച്ച് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് കിട്ടിയത്, സാർ ലൈൻ ബൈ ലൈൻ അർത്ഥം വെക്കണ്ട, നിങ്ങൾ അതിലുള്ള ഇതിൻ്റെ ചുരുക്കരൂപം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം എന്താക്കി മാറ്റിയത്, ഇതിൻ്റെ ടോട്ടൽ കണ്ടൻറ്റിനെ ഷോർട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇതിൽ എഫക്റ്റ് ഓഫ് ബിഹേവിയർ ആണ് പറയാനുള്ളത്. അപ്പം മൂന്നെണ്ണത്തിൽ ഒന്നും രണ്ടും മൂന്നാമത്തെ പറയുന്നത് എഫക്റ്റ് ഓഫ് ബിഹേവിയർ. ഇനിയിപ്പോൾ ആ ബിഹേവിയറിലാണ് ഈ സ്വാധീനങ്ങൾ മുഴുവനും വരിക. ആറ്റിറ്റ്യൂഡിൻ്റെ നമ്മൾ എങ്ങനെയാണോ മനോഭാവം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ അക്സെപ്റ്റൻസ് ഇൻ ടു സോഷ്യൽ ഗ്രൂപ്പ്, നമ്മുടെ ബിഹേവിയർ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ആളുകളുടെ മുമ്പിൽ അവിടെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മുടെ മനോഭാവങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ മാറ്റിവെക്കും അല്ലേ. നമുക്കറിയാം നമുക്ക് നമ്മുടെ മനോഭാവം, നമുക്കിപ്പം സ്ത്രീധനം വാങ്ങാനുള്ള മനോഭാവമാണ് നമുക്കുള്ളത്. പക്ഷെ ആളുകളുടെ മുമ്പ് ആളുകൾ എന്താ വിചാരിക്കുക എന്നുള്ളതുകൊണ്ട് എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത് ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ അടുത്ത് ഞാൻ പറയാലോ. ആക്ച്വലി ഈ എഫക്റ്റ് ഓഫ് ബിഹേവിയർ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കുന്നു. ഇതിലുള്ള എക്സാമ്പിൾസ് ഒക്കെ എന്താണ്, നമുക്ക് ഓരോരോ പഠനത്തിനടിസ്ഥാനത്തിലുള്ള കുറേ അവരുടെ പഠന റിസർച്ചുകളാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞൊരു ഏരിയ പറയുന്നത് റോൾ പ്ലേ. ഈ റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിഷയം നമ്മൾ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ, ഇപ്പം എന്താ പറയുക, കള്ളു കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഫാമിലിക്ക് വരുന്ന അവസ്ഥകളെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്ഥിരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടും ഈ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അവരെന്താണോ അവർ ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ളൊരു പോസിറ്റീവ് ചേഞ്ച് അവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ അതാണ് ഇതിൽ ടോട്ടൽ ഏരിയയിൽ പറയുന്നത്. ഓക്കെ, ഇത് കുറേ സ്റ്റഡീസ് ആട്ടോ, ഒരുപാട് 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 സ്റ്റഡീസ് ആണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന ഒരു വാചകം കൂടി ഞാൻ എടുത്ത് കാണിക്കാം. കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. എന്താ ഈ കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ മനസ്സിൽ, ഇപ്പോൾ ബിഹേവിയർ എന്നതിൻ്റെ ഒരു ഏരിയ പറയാം, മനുഷ്യ മനസ്സിൽ അസ്വസ്ഥതകൾക്കാണ് നമ്മൾ ഡിസ്സൊനൻസ് എന്ന് പറയുക. കോഗ്നിറ്റീവ് ഡിസ്സൊനൻസ് എന്ന മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത. ഇപ്പോൾ നമ്മൾ സജസ്റ്റ് എ സ്മോൾ ഇൻസെൻറ്റീവ് മേക്ക് പീപ്പിൾ ഫീൽ ഗിൽറ്റ് ടെൻഷൻ ഫ്രം ദി ഹാവിങ് ആക്ടഡ്. നമുക്ക് മനസ്സിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും വിഷമങ്ങളോ തെറ്റുകളോ സംഭവിച്ചു, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ എന്താക്കും, അസ്വസ്ഥതമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലേ. ഓക്കെ, കാരണം നമുക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് അറിയങ്ങള്, നമുക്ക് ഒറിജിനൽ ആറ്റിറ്റ്യൂഡ്, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ ആഗ്രഹം എങ്ങനെയാണ്, പക്ഷെ സാഹചര്യം കൊണ്ട് നമ്മൾ വേറെ രൂപത്തിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും അല്ലേ, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഞാൻ പിന്നെ ടെൻഷൻസ് ഡിസ്കംഫർട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അവരവരുടെ മനോഭാവം മാറ്റണം ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള മനോഭാവത്തിനെല്ലാം നമ്മൾ പോകുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കര തെറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റൊന്നും ചെയ്യാതെ കാണാൻ ആഗ്രഹിച്ച ആളപ്പെട്ട് തെറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ടെൻഷൻസ് പോലെ അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനിയും ലാസ്റ്റ് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട്. ആ രണ്ട് വാക്കുകൾ പറഞ്ഞാൽ ഒരു ഏരിയ നമുക്ക് അവിടെ മാറ്റി പിടിക്കാം. ഒന്ന്, എന്താ കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് പ്രോസസ് മേ ഒക്കുവർ വെൻ പീപ്പിൾ പെർഫോം ബിഹേവിയർ ദാറ്റ് സ്ട്രോങ്ലി കോൺട്രാക്ട് ഇനീഷ്യൽ ആറ്റിറ്റ്യൂഡ്. കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ ആ സ്വഭാവം അല്ലാതെ മറ്റൊരു സ്വഭാവം പുറത്തോട്ട് കാണിക്കുമ്പോഴാണ് കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതോ, സെൽഫ് പെർസെപ്ഷൻ എന്ന സംഭവമുണ്ട്. സെൽഫ് പെർസെപ്ഷൻ പ്രോസസ് മേ ഒക്കുവർ വെൻ പീപ്പിൾ പെർഫോം എ ബിഹേവിയർ ദാറ്റ് ഇസ് നോട്ട് സ്ട്രോങ്ലി കോൺട്രഡിക്ടറി. അപ്പം നമുക്ക് അത്ര നമുക്ക് വലിയൊരു ദേഷ്യമില്ല, എന്നാലും നമുക്ക് വലിയ ഇഷ്ടമില്ല, അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്, എൻ്റെ സ്വന്തം കാഴ്ചപ്പാട്, സെൽഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര എതിർക്കണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ ഓക്കെയാണ്, അങ്ങനെ ഉണ്ടാവില്ല. ഈ രണ്ട് രൂപത്തിലാണ് നമ്മൾ ആളുകളുടെ ബിഹേവിയറിൽ എഫക്റ്റ് ഓഫ് ബിഹേവിയർ പുറത്തു വരിക കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഹൗ ഡു ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ, എങ്ങനെയാണ് ഈ മനോഭാവം നമ്മുടെ സ്വഭാവത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ പഠനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡും ബിഹേവിയറും നമ്മൾ ഒരു നിലക്കും ഒരുമിച്ച് പോകില്ല എന്നുള്ളതാണ് ആദ്യത്തെ പഠനം പറയുന്നത്. ഓക്കെ, അടുത്ത പേജ് നമുക്ക് നോക്കാം. അല്ലോ, മെഷറിങ് ദ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ലിങ്ക്, എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് മനോഭാവവും അതേപോലെ ബിഹേവിയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മനോഭാവങ്ങളും ബന്ധങ്ങളും ബിഹേവിയറും എന്തെങ്കിലും ബന്ധമുണ്ട്, എന്താണ് ബന്ധമുള്ളത്? റിസർച്ച് പറയുന്നത് എന്താ, നിങ്ങൾ പിന്നെ വീക്ക് റിലേഷൻഷിപ്പ്
ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. മനുഷ്യന്മാരുടെ മനോഭാവം അവർ കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ചില ആളുകൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്തമാനം പറയും, പക്ഷേ അത് അയാളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണമെന്നില്ല. അതാണ് ആ അവിടെ ഉദ്ധരിക്കുന്നത്. എന്ത് വീക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ചൈനീസ് കപ്പിൾസിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ചൈനീസ് കപ്പിൾ ട്രാവൽ ചെയ്തു അറൗണ്ട് ദി വെസ്റ്റേൺ പോർഷൻ, യു എസിൻ്റെ വെസ്റ്റേൺ പോർഷൻ, പിന്നെ വെസ്റ്റേൺ പോർഷനിൽ നിന്ന് പോയി 250 റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ അവർ പോയി. അമേരിക്കൻ ചൈനീസിനോടുള്ള അമേരിക്കൻ്റെ ഒരു മനോഭാവം അന്ന് അതായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു അറിയോ, അവരെ വേണ്ട ഒഴിവാക്കിയ ഒരു മനോഭാവം ചെയ്തു. അതുകൊണ്ട് ഇവർ വിസിറ്റ് ചെയ്ത ഏരിയകളിൽ മുഴുവനും അവർക്ക് റിഫ്യൂസ് ചെയ്തു, സർവീസ് ചെയ്തു. ഇങ്ങക്കില്ല, ഞങ്ങൾ ചൈനീസല്ല, ചൈനീസുകാർ അവിടെ ശരിയാവില്ല എന്നുള്ള കൺസെപ്റ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവരെല്ലാവരും ചൈനക്കാരെ എന്ത് ചെയ്തു എതിർത്തിട്ടായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും ഇവർക്ക് രണ്ടുപേർക്ക് റൂം പോലും കൊടുത്തില്ല. 92% റിഫ്യൂസ് എടുത്ത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഈ 92% ആൾക്കാരും റൂം ഒന്നും കൊടുത്തില്ല. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഈ മനുഷ്യന്മാരുടെ ഒരു ചിന്താഗതികളുടെ ഒരു ആഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഇവർ പറഞ്ഞത് ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ ബന്ധം, എല്ലാവരും ഒരേപോലെയാണെന്നൊക്കെ ചിന്തിച്ചാലും ഒരു സമൂഹത്തിൻ്റെ ബിഹേവിയർ എന്താണ് അതിനനുസരിച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യും ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനിയോ ഒരുപാട് ഡിഫറെൻ്റ് ഡയമെൻഷൻസിൽ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ എന്ത് ചെയ്യാം, മെഷർമെൻ്റൊക്കെ നടത്തി നോക്കാം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർമെൻ്റാണ്. ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഓക്കെ, എല്ലാവരും വലിയ വളന്മാരും ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് ഏറ്റവും നല്ലതെന്നാണ് അവരുടെ ഒരു വാദം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഒരുപാട് സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കോറിലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പഠനങ്ങൾ കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടിയാണ് ഈ കോറിലേഷൻ സ്റ്റഡി. അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു രണ്ട് വേരിയബിൾ തമ്മിൽ കോറിലേറ്റ്, അതുമായ ബന്ധം എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കോറിലേഷൻ സ്റ്റഡി അവർ നടത്തി. ഇതിൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദ പ്രോബ്ലം ഈസ് ദി മെഷേർഡ് ബിഹേവിയർ. നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ പ്രശ്നം വരിക വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് ആറ്റിറ്റ്യൂഡ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മനോഭാവവും, അതേപോലെ ആ മനോഭാവം എന്ന് പറഞ്ഞ ഒരു ജനറൽ കാര്യമായിരിക്കും. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. ഒരു വിഷയത്തോട് നമുക്കുള്ള ബിഹേവിയർ, ദാറ്റ് വിൽ ബി സ്പെസിഫിക്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് ഒരു വിഷയമുള്ള ആറ്റിറ്റ്യൂഡ് ജനറൽ ആയിരിക്കും. ഇപ്പോൾ സ്ത്രീകളെ പിന്നെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അവർ ഒരു പിന്നെ അങ്ങനെ ജനിച്ചു പോയതാണ്, അതിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, അവരെ വളർത്തി കൊണ്ടുവരണം എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മുടെ ബിഹേവിയർ നമ്മൾ സ്പെസിഫിക് ആണ്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അവിടെ നമ്മുടെ ബിഹേവിയർ വേറൊന്നായിരിക്കും. അയാ വേണ്ട, പുറമേ ഉള്ളത് ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആകുമ്പോൾ വേറെ. അങ്ങനെ രണ്ട് ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളീ പറയുന്നത് ബിഹേവിയറും ആറ്റിറ്റ്യൂഡും നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് തുല്യമായി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകത്തുകയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോറിലേഷൻ സ്റ്റഡീസിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഈ ഒരു ഇഷ്യൂസ് തീർക്കാൻ വേണ്ടിയിട്ട് ഫിഷ്ബെയിൻ ആൻഡ് അജ്സാൻ 1975 അവർ പ്രപ്പോസ് ചെയ്തൊരു സംഭവമുണ്ട്, മൾട്ടിപ്പിൾ ആക്ട് ക്രൈറ്റീരിയൻ. ഒന്നിലധികം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻസ്, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയൻ. അതിൽ മെഷറിംഗ് ലാർജ് നമ്പർ ഓഫ് ബിഹേവിയർ ദാറ്റ് ഇസ് റെലവൻറ്റ് ടു ദി ജനറൽ ആറ്റിറ്റ്യൂഡ് ബീങ് സ്റ്റഡീഡ്. അപ്പോൾ അതിൽ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ആറ്റിറ്റ്യൂഡല്ല, ഒന്നിലധികം ആറ്റിറ്റ്യൂഡ്സിനെ ഒരുമിച്ച് പഠിക്കാനുള്ള, മനോഭാവങ്ങൾ ഒരുമിച്ച് പഠിക്കാനുള്ള, ഒന്നിലധികം കാര്യങ്ങൾ വെച്ച് മനോഭാവങ്ങൾ ഒരുമിച്ച് പഠിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ അവരുണ്ടാക്കി. അതിൽ അവർ പ്രോ എൻവയോൺമെൻറ് ബിഹേവിയറും അതേപോലെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഈ സോഷ്യൽ സൈക്കോളജി പഠിക്കാനുള്ള, ആറ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള ഏരിയകളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ. പിന്നെ ഒരാളുടെ മാറ്റങ്ങൾ, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോരാണ് കേട്ടോ. പ്രിഡിക്റ്റിംഗ് ബിഹേവിയർ എന്ന നേരത്തി എങ്ങനെയാണ് പ്രിഡിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിഡിക്റ്റ് ചെയ്യുക, ബിഹേവിയർ, ഒരാളുടെ സ്വഭാവം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിഹേവിയർ ഈസ് നോർമലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മോർ ദാൻ ആറ്റിറ്റ്യൂഡ് അലോൺ. ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമൊന്നുമല്ല ഒരാളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റിറ്റ്യൂഡ് മാത്രമൊന്നുമല്ല, ആറ്റിറ്റ്യൂഡ് ഉള്ളിലുള്ളതാണ് ബിഹേവിയർ പുറത്ത് കാണിക്കുന്നതാണ്. എല്ലാ ആറ്റിറ്റ്യൂഡുകളും നമ്മൾ എന്ത് ചെയ്യില്ല, ബിഹേവിയറായി പുറത്ത് കാണിക്കണം എന്നില്ല. ഓക്കെ, ചില ആൾക്കാരുണ്ടെങ്കിലേ ഉള്ളിലൊന്നും പുറത്തൊന്നും. അപ്പോൾ നമ്മൾ സോഷ്യൽ, ഇപ്പോൾ ജനറലായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു പ്രഡിക്റ്റീവ് ബിഹേവിയർ, ഒരാളെ കുറിച്ച് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു സോഷ്യലി പ്രിസ്ക്രൈബ്ഡ് വേ ഓഫ് ബിഹേവിംഗ് ആണ്. ഇൻ എ സിറ്റുവേഷൻ, ഒരാളൊരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് ആൾറെഡി അറിയുന്ന കുറച്ച് സോഷ്യൽ നോംസിനനുസരിച്ചിട്ടായിരിക്കും. ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ ഉള്ളത്, ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ ഉള്ളത്, ആ സമൂഹത്തിൽ എങ്ങനെയാണോ പെരുമാറുക, അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുള്ളൂ, പെരുമാറുള്ളൂ. ഇവിടെ മറ്റേ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ ചൈനീസ് പീപ്പിൾ കപ്പിളിൻ്റെ കാര്യം പറയാം, അവരെല്ലോട്ടും ചെന്നിട്ട് അവർക്ക് റൂം കൊടുത്തോ? ഇല്ല. 250 പിന്നെ സ്ഥലങ്ങളുടെ US ചെന്നിട്ട് അവർക്ക് റൂം കിട്ടിയില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ആളുകളുടെ സോഷ്യൽ നോംസ്, നാട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് ആളുകളുടെ ബിഹേവിയർ ഉണ്ടാവുക. ഓക്കെ, യെസ്. പിന്നെ ഇതിൽ പറയുന്നൊരു സംഭവമുണ്ട്, ഈ അജ്സൻ എന്ന് പറയുന്ന ആൾ ഡെവലപ്ഡ് എ മോഡൽ ഓഫ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. അത് റിലേഷൻ ദാറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ നോംസ്. അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സമൂഹത്തിലുള്ള, ഒരു സമൂഹത്തിലുള്ള നിയമങ്ങൾ, ക്രമങ്ങൾ എന്ന് പറയാം, സോഷ്യൽ നോംസ് എന്ന ക്രമങ്ങൾ, ആ ക്രമങ്ങൾ എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് അവർ പറയാം. ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയർ അതേപോലെ സാമൂഹ്യ ക്രമങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അതിൽ അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രെഡിക്റ്റിംഗ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ പിന്നെ അജൻ ഡെവലപ്പ് ചെയ്തൊരു മോഡലുണ്ട്, മോഡൽ ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ അല്ലേ. അത് സോഷ്യൽ നോംസുമായി ബന്ധപ്പെട്ടാണ്, സമൂഹത്തിൽ എന്തൊക്കെ അക്രമങ്ങളാണ്, അതിനനുസരിച്ച് മനുഷ്യൻ പെരുമാറുക എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലേ. ഇനി ഇതിൽ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിഹേവിയർ ഇൻറ്റൻഷൻസ്. ഓരോ മനുഷ്യൻ്റെ സ്വഭാവങ്ങളും അവൻ്റെ ഉദ്ദേശം പോലെ ഉണ്ടാവാം. ഒന്നുകിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും, രണ്ടിലേതെങ്കിലും ഒന്ന്. ഈ ചെയ്യണം എന്നുള്ള ഉദ്ദേശം, ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശങ്ങളെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് അറിയാമെങ്കിൽ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു റിസൾട്ട്, നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് പെർഫോമിങ് ദ ബിഹേവിയർ. ഈ ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ, അവനക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. നമുക്ക് ഒരു പ്രവർത്തനത്തിൽ എന്താണ് പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ചെയ്യും, നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ചെയ്യൂല എന്നുള്ളതാണ് അതിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്, ജനങ്ങൾക്ക് ആർക്കാണോ, പീപ്പിൾ ഹൂ പെർഫോം സ്ട്രോങ് ഇൻറ്റൻഷൻ ഷുഡ് ബി മോർ ലൈക്ലി ടു പെർഫോം ബിഹേവിയർ. ഇപ്പം നല്ല ഇൻറ്റൻഷനുള്ള ആളുകളാണെങ്കിൽ നല്ലോണം ചെയ്യും, പ്രവർത്തിക്കും, നല്ല സ്ട്രോങ് ഇൻറ്റൻഷൻ ആണെങ്കിൽ പ്രവർത്തനം നടക്കും. ഓക്കെ, നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്താണ് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ആക്സസിബിൾ വേഴ്സ് ഇൻആക്സസിബിൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡും സ്വീകരിക്കാത്ത ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ അക്സസിബിൾ വേഴ്സ് ഇൻആക്സസിബിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കുറഞ്ഞ നമുക്കറിയുന്ന കാര്യം പറയുന്നു. അത് പറയുന്നത് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം നമ്മുടെ ബിഹേവിയറിനെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഇതിൽ പറയുന്നു. ഇതിലേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള, വെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ അക്സസിബിൾ ലൈക് അപ് ടു അവർ മൈൻഡ് ഇൻസ്റ്റൻറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു മനോഭാവമാണ് ഒരു കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം സ്വീകരിക്കുമെന്നും, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ആറ്റിറ്റ്യൂഡ് നമുക്ക് താല്പര്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് സംഭവം വരില്ല. ഇതാണ് ഇതിൻ്റെ രാഗത്തുക പറയുന്നത്. താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യമായി ചെയ്യുകയും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കണ്ടെത്തൽ, ഫാസിയോൻ്റെ ഒരു കണ്ടെത്തൽ, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഏരിയ, ഒരു ഒരു സംഗ്രഹ അല്ല അതിൻ്റെ ആകത്തുക. അതേപോലെ ഒരു കുറേ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആറ്റി മനോഭാവം നമ്മൾ മാറ്റാനുള്ള കാരണങ്ങൾ, അതിന് ഹെഡിങ് കൊടുക്കുക ഇൻസെൻറ്റീവ് ഫോർ ചേഞ്ച്.
നമ്മുടെ മനോഭാവം മാറ്റാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏഹ് ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആറ്റിറ്റ്യൂഡ് ഫംഗ്ഷൻസ്, സൈക്കോളജിക്കൽ നീഡ്സ് ആറ്റിറ്റ്യൂഡ് ഫുൾഫിൽ, ഏർലി തിയറീസ് പ്രപ്പോസ് നമ്പർ ഓഫ് ആറ്റിറ്റ്യൂഡ് ഫംഗ്ഷൻസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് കാരണങ്ങളാണ് നമ്മുടെ പിന്നെ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു പിന്നെ നമ്മളൊരു വിഷയവുമായിട്ട് അതി പറഞ്ഞത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഒബ്ജക്ട്സ് ക്യാൻ ഹെൽപ്പ് ബിക്കം പോപ്പുലർ മെൻ ദേ ലൈക്ക് ബട്ട് നോ ഡൗട്ട് ഒബ്ജക്ട് മേക്ക് ദം എസ്ട്രേജ് ഫ്രം അതേഴ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു മനോഭാവം നമ്മൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ നമുക്കൊരു അംഗീകാരം കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മനോഭാവം മാറ്റാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഓക്കെ, നമ്മൾ സാഹചര്യങ്ങളനുസരിച്ച് പെരുമാറാൻ കാര്യങ്ങളും, ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ക്ലോത്തിങ് വരെ നമ്മൾ ധരിക്കും, കാരണം അവിടെ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് കിട്ടാൻ, അംഗീകാരം കിട്ടാൻ. പിന്നെ മോട്ടിവേഷൻ, പിന്നെ അടുത്തൊരു ഏരിയ പറയുന്നുണ്ട് എന്താ യൂട്ടിലിറ്റേറിയൻ ബെനിഫിറ്റ്സ്. ഒരു പ്രത്യേകമായിട്ടുള്ള കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ആ കാറിനെ കുറിച്ച് നമുക്ക് ആദ്യം അറിയില്ല, ആദ്യം ഇഷ്ടമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കാർ വാങ്ങിപ്പോകില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യമാണ് നീ പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളമാണോ നമ്മൾ പിന്നെ നമുക്ക് ബെനിഫിറ്റും സംഭവം കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിയൻസിനോട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യമുണ്ട്. ഈ തിയറി പറയുന്നുണ്ട് പ്രോസസ്സിങ് ഓഫ് എനി മെസ്സേജ് മസ്റ്റ് ബി ഒക്വർ ഇൻ സ്റ്റേജസ് ഇഫ് ഇറ്റ് ഇസ് സക്സസ്ഫുൾ. അപ്പോൾ നമ്മളൊരു ഒരു ഒരു വിഷയം വളരെ ഉഷാറായിട്ട് ആളിലേക്ക് പറഞ്ഞ് സ്വാധീനം ചെലുത്തണം എന്നുണ്ടെങ്കിൽ, ഒന്ന് അതിലേക്ക് നന്നായി ശ്രദ്ധ കൊടുക്കുക ആ മെസ്സേജിലേക്ക്, രണ്ട് ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, അതിന് ഉൾസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുക, അതിനുശേഷമാണ് അക്സെപ്റ്റ് ആ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അംഗീകരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, വേറൊരാൾ പറഞ്ഞ എക്സ്റ്റൻഷനാണ്, ഒരു വേറൊരു തിയറി പറയുകയാണ് മെസ്സേജ് വിൽ എലിസിറ്റ് ദ ഡിസയർ ബിഹേവിയർ ഓൺലി സക്സസ് സ്റ്റേജ്. ആറ് സ്റ്റേജിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരാളെ നമുക്ക് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ മെസ്സേജ്. ഒന്ന്, ആ പിന്നെ എൻകൗണ്ടർ ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് പ്രസന്റ് ചെയ്യുന്ന രീതി. രണ്ട്, അറ്റൻറ്റിറ്റി എന്ന് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന രീതി. മൂന്ന്, കോംപ്രിഹെൻസ് സ്റ്റേജ് അതിന് മനസ്സിലാക്കുന്ന രീതി. നാലാമത്തത് ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആറ്റിറ്റ്യൂഡ് മാറും. റിമെമ്പർ ദ ന്യൂ ആറ്റിറ്റ്യൂഡ് അറ്റ് എ ലേറ്റർ ടൈം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതിന് നമ്മൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. ലാസ്റ്റ്, ദ ന്യൂ ആറ്റിറ്റ്യൂഡ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്വഭാവത്തിൽ മാറ്റുള്ളൂ. ഇപ്പോൾ ഒരാളൊരു കാർ എടുക്കാൻ സംഭവിക്കുകയാണെങ്കിൽ ആ കാറിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞു കൊടുത്തു, പിന്നെ ആ കാറിൻ്റെ അടുത്തേക്ക് അയാൾ എത്തിച്ച ശ്രദ്ധ ഫുൾ അതിലേക്ക് കൊണ്ടുവന്നു, പിന്നെ അയാൾക്ക് ആ കാറിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അയാൾക്ക് അത് വാങ്ങിയാലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ വരും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആറ്റിറ്റ്യൂഡ് നിലനിൽക്കാൻ വേണ്ടിയാണ് വീണ്ടും 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 കോൾ സെൻറ്ററിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ, ദെൻ അവസാനം എന്ത് ചെയ്തു, പുതിയ ആറ്റിറ്റ്യൂഡ് അയാൾ ഡെവലപ്പ് ചെയ്തെടുക്കും. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. എന്താണ് മോട്ടിവേഷനും ഈ ഒരു കഴിവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ അടുത്ത ചോദ്യം. ഇതൊക്കെ ഓരോ ടു ന്യൂവർ മോഡൽ പുതിയ മോഡൽ തിയറികൾ പ്രസന്റ് ചെയ്യുകയാണ്. ആ മോഡൽ തിയറിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇഫ് സം വൺ ഈസ് ഹൈലി മോട്ടിവേറ്റഡ്, ഒരാൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, പേഴ്സ്വേഴ്സ് ദ മെസ്സേജ്, പേഴ്സ്വേർന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അയാൾ ഭയങ്കരമായിട്ട് നമ്മളൊരാൾ മോട്ടിവേറ്റ് ചെയ്ത് ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് സ്വാധീനം ചെലുത്തി പോകില്ലേ, അറിയാതെ നമ്മൾ പോലെ അറിയാതെ ചോദ്യം ചെലുത്തി പോകും. അതാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ മെസ്സേജിന് ഭയങ്കര, അതേപോലെ പ്രസന്റേഴ്സ് അട്രാക്റ്റീവ്നെസ്, ആൾ പ്രസന്റ് ചെയ്യുന്ന അട്രാക്ഷൻ, അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. ഭയങ്കര എക്സ്പെർട്ടൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നമ്മൾ അറിയാതെ അതിനെ അംഗീകരിച്ചു പോകും. അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വേരിയബിൾസ് പിന്നെ മോട്ടിവേഷനും എബിലിറ്റിയും ഇങ്ങനെ രണ്ടും നമ്മൾ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശരിക്കും നമ്മുടെ മോട്ടിവേഷനും ബാക്കിയുള്ള ആളുകളുടെ എബിലിറ്റിയും. മോട്ടിവേഷൻ ഹൈ ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നെ മെസ്സേജ് എന്ത് ചെയ്യും, ഭയങ്കര റെലവെൻ്റ്, ഭയങ്കര മോട്ടിവേഷൻ ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സത്യം നമ്മൾ എന്ത് ചെയ്യും, ധരിക്കും. ഇനിയിപ്പോൾ അതിനെ ഇനിയിപ്പോൾ കുറച്ച് ഓവറാക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം തെറ്റാണോ എന്നുള്ള സംശയങ്ങൾ വരെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ മോട്ടിവേഷൻ്റെ ഏരിയയിലുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് പെർസെപ്ഷൻ എന്നുള്ള ഏരിയയാണ്. അപ്പോൾ മൊഡ്യൂൾ ടൂലേക്ക്, അപ്പോൾ മൊഡ്യൂൾ വൺ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, കിസ്മി ഷാഫി കളത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഈ വലിയൊരു കാര്യം ചെറിയ രൂപത്തിൽ 20 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ കഴിയട്ടെ. ഓക്കെ, ബൈ.